കെഎസ്ആർടിസി സിഎംഡി ബിജു പ്രഭാകറിന്റെ വിവാദ പ്രസംഗത്തിൽ വിമർശനവുമായി ഐഎൻടിയുസിയും രംഗത്ത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യവത്കരണം വേണമെന്ന് വ്യക്തമാക്കിയായിരുന്നു ബിജു പ്രഭാകറിന്റെ പ്രസംഗം. എംഡിയുടെ നിലപാടിൽ മുഖ്യമന്ത്രിയും സർക്കാരും മറുപടി പറയണമെന്ന് ടിഡിഎഫ് ജനറൽ സെക്രട്ടറി എം വിൻസെന്റ് എംഎൽഎ ആവശ്യപ്പെട്ടു. ബിജു പ്രഭാകറിന്റെ പ്രസ്താവനയിൽ സിഐടിയുവിനും എതിർപ്പുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തെ പിന്തുണച്ചും സർക്കാരിനെ വിമർശിച്ചുമായിരുന്നു ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും കെഎസ്ആർടിസി സിഎംഡിയുമായ ബിജു പ്രഭാകറിന്റെ വിവാദ പ്രസ്താവന. താൻ ട്രാൻസ്പോർട്ട് സെക്രട്ടറി മാത്രമായിരുന്നെങ്കിൽ കെഎസ്ആർടിസിയെ സ്വകാര്യവൽക്കരിക്കാൻ പറയുമായിരുന്നുവെന്നും ബിഎംഎസ് യൂണിയൻ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനെതിരെ കെഎസ്ആർടിസിയിലെ ഐഎൻടിയുസി യൂണിയനും രംഗത്തെത്തി. എംഡിയുടെ ആരോപണങ്ങൾക്ക് സർക്കാർ മറുപടി പറയണമെന്ന് എം വിൻസെന്റ് എംഎൽഎ. ബിഎംഎസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് കെഎസ്ആർടിസി സിഎംഡി നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടത് സർക്കാരും മുഖ്യമന്ത്രിയുമാണ്. കെഎസ്ആർടിസിയുടെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയിലെത്തിക്കുകയും കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെയും പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനും മാനേജ്മെന്റിനുമാണ്. കോവിഡ് കാലത്തെ സർക്കാർ നിയന്ത്രണങ്ങളെ പരിഹസിച്ച ബിജു പ്രഭാകരന്റെ പ്രസ്താവനയും കോൺഗ്രസ് ആയുധമായി ഉയർത്തുന്നു. കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് ഗതാഗത സെക്രട്ടറിയും കെഎസ്ആർടിസി സിഎംഡിയും നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം അക്കാലത്ത് ഉന്നയിച്ച വിമർശനങ്ങളെ സാധൂകരിക്കുന്നതാണ്. സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളെ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥ തന്നെ വിമർശിക്കേണ്ടി വന്നത് പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങളെ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. ബിജു പ്രഭാകരന്റെ വിവാദ പരാമർശങ്ങളിൽ സിഐടിയുവിനും എതിർപ്പുണ്ട്. പരസ്യ പ്രസ്താവനയ്ക്കില്ലെങ്കിലും സിപിഎം നേതൃത്വത്തെ കാര്യം ധരിപ്പിക്കും. സിപിഐ കഴിഞ്ഞ ദിവസം ബിജു പ്രഭാകരനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. വിഷയം എൽഡിഎഫിൽ ഉന്നയിക്കാനാണ് സിപിഐ തീരുമാനം. സർക്കാരും പ്രസംഗം പരിശോധിക്കുന്നുവെന്നാണ് വിവരം. 24 തിരുവനന്തപുരം.